ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതായത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് തുടങ്ങിയവ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നതാണ്. ഇത് ഗ്രാഫ് ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഗ്രാഫ് ഉപയോഗിച്ചത് ഞാൻ രണ്ടാമത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈസി മെത്തേഡ് നോക്കാം. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ആക്സിലറേഷൻ്റെ സിമ്പൽ എ ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണല്ലോ. അതായത് വി മൈനസ് യു ബൈ ടൈം. ടി എ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എ ടി ഈക്വൽ ടു വി മൈനസ് യു. അതായത് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് യു ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് യു ആകുന്നു. അതായത് യു പ്ലസ് എ ടി ഈക്വൽ ടു വി, അല്ലെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അടുത്ത നോക്കാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് എടുക്കുന്നത്. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടു. നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം. നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ ടു ഇൻ ടു ടി. വിക്ക് പകരം എന്തെന്ന് എഴുതാം, യു പ്ലസ് എ ടി. അതെങ്ങനെ വന്നു, വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ബൈ ടു ഇൻ ടു ടി. എസ് ഇസ് ഈക്വൽ ടു 2u പ്ലസ് എ ടി ബൈ ടു ഇൻറ്റു ടി. ഈ ടി എ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു 2ut പ്ലസ് എ ടി സ്ക്വയർ ബൈ ടു. ടു വെച്ച് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇതിന് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ ചെയ്ത അങ്ങനെ തന്നെ തുടങ്ങാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി ബൈ ടു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം. അതായത് ഇവിടെ യു പ്ലസ് വി ബൈ ടു ഇൻ ടു ടൈം. വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ കണ്ടെത്താം. അതായത് വി മൈനസ് യു ഈക്വൽ ടു എ ടി, വി മൈനസ് യു ബൈ എ ഈക്വൽ ടു ടി. അപ്പോൾ ടിക്ക് പകരം ഇതിൽ ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. എസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ ടു ഇൻറ്റു വി മൈനസ് യു ബൈ എ. ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതുന്നത്. യു പ്ലസ് വി എ ഞാൻ വി പ്ലസ് യു എന്ന് എഴുതി. വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണല്ലോ. അപ്പോൾ എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു എ. ടു എനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ ടു എ എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യു സ്ക്വയറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ടു എ എസ് പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ. റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇത് തന്നെ ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെ ഡിറൈവ് ചെയ്യാം. എക്സ് ആക്സിസ് കാണിക്കുന്നത് ടൈമും വൈ ആക്സിസ് വെലോസിറ്റിയുമാണ് കാണിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി യു ആണ്. അത് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. ഇവിടെയും കൂടെ ജോയിൻ ചെയ്യാം. ഇത്രയും ടൈം ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും ടി ആയിരിക്കണമല്ലോ. ഞാൻ ഇതിനെല്ലാം പേര് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഭാഗം നോക്കാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. വെലോസിറ്റി വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമല്ലേ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വരിക, വൈ ആക്സിസിലെ വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ് ആക്സിസിലെ വാല്യൂ. വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എ ബി ആണ്. ഇനി എ ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താം. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ടി. എ ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താം. ഇത്രയും എന്താണ്, വി ആണല്ലേ. ഇവിടം തൊട്ട് ഇവിടം വരെയോ യു ആണ്. ഈ വിയിൽ നിന്ന് ഈ യു കുറച്ചാൽ ഇത്രയും ഭാഗം കിട്ടുമല്ലോ. അതായത് എ ബി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ്. ഇതിൽ നിന്ന്
acceleration equal to v minus u by t. That is at equal to v minus u, alangil v equal to u plus at ennu kittum. Adutha equation derive cheyyam. Njan ivide ed ennu rendu perukal koodi cherthittunde. Ivide ariyendu oru karyam, area under velocity time graph gives displacement. That is velocity time graph ile area edukkukayanengil adu equal to displacement aayirikkum. Appol s is equal to area of vt graph, area of triangle plus area of rectangle aanu. Appo equal to area of triangle adb plus area of rectangle DBCO. Triangle in the area engine under the half into base into height anu. If it a base in the barnal DB anu. Half into DB into triangle in the height in the barnal AB anu. Plus rectangle the area engine under length into breadth. Length at three anu OC ited come into breadth BC ited come equal to half into db എന്ന് പറഞ്ഞാൽ t ക്ക് തുല്യമാണല്ലോ t into ab എന്ന് പറഞ്ഞാൽ v minus u, v minus u ന് തുല്യമാണ് ab plus oc എന്ന് പറഞ്ഞാൽ t ക്ക് തുല്യമാണ് bc എന്ന് പറഞ്ഞാൽ u ന് തുല്യമാണ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ half into t into ഈ v minus u നെ എന്ത് ചെയ്യാം v equal to u plus at ആണെന്ന് നമുക്കറിയാം. അപ്പോൾ v minus u ന് പകരം at എന്ന് എഴുതാമല്ലോ. at plus ഇതിനെ ut എന്ന് എഴുതാം. അതായത് half t into t square. ഒരു a-യും കൂടി ഉണ്ട്. അപ്പോൾ half at square എന്ന് എഴുതാം. plus ut. അതായത് s is equal to ut plus half at square. അടുത്ത ഇക്വേഷൻ v square equal to u square plus 2as. കഴിഞ്ഞ ഡെറിവേഷൻ പോലെ തന്നെ നമുക്ക് തുടങ്ങാം. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് s is equal to ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ട്രയാങ്കിളും റെക്റ്റാങ്കിളും കൂടി ചേരുമ്പോൾ ഒരു ട്രപ്പീസിയമാകുമല്ലോ. ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് ഏതൊക്കെയാണ്? എസിയും ഡിഒയും. ബുക്ക് ഞാൻ ചരിച്ചു വെച്ച് കാണിച്ചു തരാം. ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് ഡിഒയും എസിയുമാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഏതാണ്? ഇതല്ലേ ഒസി. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു എച്ച്. അതായത് ഹാഫ് ഇൻറ്റു ഡിഒ പ്ലസ് എസി ഇൻറ്റു ഒസി. ഇവിടെ ഡിഒ എന്ന് പറഞ്ഞാൽ യുവും എ സി എന്ന് പറഞ്ഞാൽ വിയും ഒ സി എന്ന് പറഞ്ഞാൽ ടിയുമാണ്. അതായത് എസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടി. വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിൽ നിന്ന് ടിക്കുള്ള ഇക്വേഷൻ എങ്ങനെ വരും? വി മൈനസ് യു ഈക്വൽ ടു എ ടി. വി മൈനസ് യു ബൈ എ ഈക്വൽ ടു ടി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു വി മൈനസ് യു ബൈ എ. മറ്റൊരു രീതിയിൽ എഴുതിയാൽ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി എ. ഞാനിപ്പോൾ വി പ്ലസ് യു എന്ന് എഴുതുകയാണ്. വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ ടു എ. ഈ ടു എ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ടു എ എസ് ഈക്വൽ ടു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യു സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ടു എ എസ് പ്ലസ് യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വീഡിയോസ് കൂടെ കാണണേ.